നമസ്കാരം. അന്താരാഷ്ട്ര ഭീകരവാദവും മനുഷ്യാവകാശവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സമ്മേളനത്തിലേക്ക് പാകിസ്ഥാൻ ചാരനും ജേർണലിസ്റ്റുമായ നുസ്രാത് മിർസയെ ക്ഷണിക്കാത്തതിന് ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായ ഹമീദ് അൻസാരി ദേഷ്യപ്പെട്ടിരുന്നുവെന്ന് അഡ്വക്കേറ്റ് ഡോക്ടർ ആദിഷ് അഗർവാല പറഞ്ഞു. ഇദ്ദേഹം ഓൾ ഇന്ത്യ ബാർ അസോസിയേഷൻ ചെയർമാനായിരുന്നപ്പോഴാണ് ഈ അന്താരാഷ്ട്ര സമ്മേളനം നടന്നത്. ഡോക്ടർ ആദിഷ് അഗർവാല ഈ ആരോപണം ഉയർത്തിയതോടെ വീണ്ടും പാക് ചാരനുമായി കോൺഗ്രസ് നേതാവ് ഹമീദ് അൻസാരിക്കും കോൺഗ്രസിനും ബന്ധമുണ്ടെന്ന വിമർശനം വീണ്ടും ശക്തമാവുകയാണ്. ഇന്ത്യയിൽ 2005 മുതൽ 2011 വരെ സന്ദർശനം നടത്തിയ കാലഘട്ടത്തിൽ ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചുവെന്നും അത് ISIക്ക് നൽകിയെന്നും പാകിസ്ഥാൻ ചാരനായ ജേർണലിസ്റ്റ് നുസ്രാത് മിർസ വെളിപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ഹമീദ് അൻസാരി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായും നുസ്രാത് മിർസ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇന്ത്യയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദം വളർത്താൻ കൂട്ടുനിന്നതിൻ്റെ പേരിൽ കോൺഗ്രസും ഹമീദ് അൻസാരിയും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. നുസ്രത്തിനെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരിയുടെ ഓഫീസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചെങ്കിലും തങ്ങൾ അതിന് വഴങ്ങിയില്ലെന്നും അഗർവാല പറഞ്ഞു. അന്താരാഷ്ട്ര ഭീകരവാദവും മനുഷ്യാവകാശവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സമ്മേളനത്തിൽ മുഖ്യ അതിഥിയാകണമെന്ന് അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരി സമ്മതിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഡയറക്ടറായിരുന്ന അശോക് ധവാൻ നുസ്രാത് മിർസയെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പാകിസ്ഥാനിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് തീവ്രവാദം വരുന്നത് എന്നതിനാൽ നുസ്രത്തിനെ ഞങ്ങൾ ക്ഷണിച്ചില്ല, ഡോക്ടർ ആദിഷ് അഗർവാല പറഞ്ഞു. അതുകൊണ്ട് തന്നെ അന്ന് ആ സമ്മേളനത്തിന് പങ്കെടുക്കാനെത്തിയ ഹമീദ് അൻസാരി വേഗത്തിൽ തന്നെ വേദി വിട്ട് മടങ്ങിപ്പോയെന്നും ഡോക്ടർ ആദിഷ് അഗർവാല വിശദീകരിക്കുന്നു. 2005നും 2011നും ഇടയിൽ താൻ പലതവണ ഇന്ത്യ സന്ദർശിച്ചതായും പാകിസ്ഥാൻ ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിന് സന്ദർശന വേളയിൽ താൻ ശേഖരിച്ച വിവരങ്ങൾ കൈമാറിയതായും പാക് യൂട്യൂബറുമായുള്ള അഭിമുഖത്തിൽ മിർസ വെളിപ്പെടുത്തിയിരുന്നു. അഭിമുഖത്തിൽ മിർസ തൻ്റെ 2010 സന്ദർശനത്തെക്കുറിച്ച് പരാമർശിച്ചു. അന്നത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ ക്ഷണപ്രകാരം തീവ്രവാദികളെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കാനാണ് ഇന്ത്യയിലെത്തിയത്. 2011 മില്ലി ഗസറ്റിൻ്റെ ഇന്ത്യയിലെ പ്രസാധകനായ സബറുൾ ഇസ്ലാം ഖാനെ കണ്ടതാണ് തൻ്റെ അവസാന ഇന്ത്യ സന്ദർശനമെന്ന് മിർസ പറഞ്ഞു. ഈ സന്ദർശനത്തിൽ തനിക്ക് IISലേക്ക് കൈമാറാൻ നിരവധി വിവരങ്ങൾ ലഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ വിവാദ വെളിപ്പെടുത്തലോടെ കോൺഗ്രസും ഹമീദ് അൻസാരിയും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.